ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ, ഒരു കുട്ടി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. വലിയ വ്ളോഗും അല്ല, എന്നാൽ മിനി വ്ളോഗും അല്ലാത്ത ഇടത്തരം ഒരു വ്ളോഗാണ് കേട്ടോ. കുറേ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു മിനി വ്ളോഗ് ഇടണം. അതിലൊരു കുട്ടി ഡെയിലി വന്ന് പറയുന്നുണ്ട് കേട്ടോ, മിനി വ്ളോഗ് ഇടണേ അമ്മ ചേച്ചിന്ന്. എടാ, മാക്സിമം ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എല്ലായിടത്തും കൂടെ എത്തിപ്പിടിച്ച് വരാൻ പറ്റാണ്ടാണ് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടിയുടെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത്. ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് ആളാണ്, ജാനിക്കുട്ടിയുടെ കൂട്ടുകാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ജാനിക്കുട്ടി ഇന്ന് കുളിക്കാൻ പോയ സമയത്താണ് കേട്ടോ ആള് വന്നത്. ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് വൈകിട്ടത്തെ പരിപാടിയൊക്കെ ആയിട്ട്, ഇന്ന് വൈകിട്ടത്തെ ഡ്യൂട്ടി ഫുൾ എൻ്റെയാണ്. കാര്യം അമ്മയ്ക്ക് ഇന്ന് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആള് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഒരു ടയർഡായിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആള് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയി വിച്ചോസിൻ്റെ മുളകിൽ നിന്ന് ഒരു അഞ്ചാറ് മുളക് കട്ട് പറിക്കാൻ കേട്ടോ. ആള് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തല വെട്ടും. കാര്യം ആൾക്കിങ്ങനെ പഴുത്തു പോയാലും വേണ്ടിയില്ല, സാധനം നമ്മൾ എടുക്കരുത്, അത് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഈയിടെ വെച്ചിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലത്തോരനൊക്കെ, പക്ഷേ എനിക്ക് ബി പി ലോ ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ചപ്പുചവറുകളൊക്കെ വാരുന്ന എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഞാൻ കാണിച്ചു തരാം എന്തിനാണ് എന്നുള്ളത്. അപ്പം പറമ്പിൽ നിന്ന് പോയി ചപ്പും ചവറുമൊക്കെ വാരിക്കൊണ്ട് വന്ന് നേരെ അടുപ്പ് കത്തിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ കത്തിക്കുന്ന ഭാഗമൊക്കെ ആദ്യമേ എടുത്തതായിരുന്നു, അത് സോറി, അതപ്പോൾ അത് നേരത്തെ കയറി വന്നു കേട്ടോ. അപ്പം ഇവിടെയാണ് മുറ്റത്താണ് നമ്മളിപ്പോൾ കൂടുതലും അടുപ്പ് കത്തിക്കുന്നത്. പരിക്കാത്ത അധികം കത്തിക്കുന്നില്ല കേട്ടോ. നമ്മൾ പെയിൻ്റ് അടിച്ച് ഒരു 1 ഇയർ ആവുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ല ചൂടുകാലമല്ലേ, അപ്പം നമ്മൾ മുറ്റത്ത് വെച്ച് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. ആ ഒരു കലം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, അതിന് ചെറിയ ചെറിയ ഊട്ടകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഊട്ടകൾ മീൻസ് ഓട്ടകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്തോ പൊടിക്കൈയൊക്കെ ചെയ്ത് അതങ്ങനെ ബ്ലാക്കാക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ഉരയ്ക്കാനും പറക്കാനൊന്നും പോകാറില്ല കേട്ടോ. കാര്യം ആളെൻ്റെ തല തല്ലി പൊട്ടിക്കും, ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അതേപടി തന്നെ അങ്ങനെ തന്നെ സൂക്ഷിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല മിന്നി വെട്ടി തിളങ്ങാറുണ്ട്. ഇനി അതും കുറ്റം പറഞ്ഞു വരുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ കരികില വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. നല്ല വേൽക്കാലമായതുകൊണ്ട് അടിപൊളിയായിട്ട് ചൂടായി കിട്ടും. അപ്പോഴാണ് വിച്ചൂസ് വരുന്ന കുറച്ച് മാങ്ങാപ്പഴമായിട്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഞാൻ 3 കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഫേവറായിട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞു നല്ല പഴുത്ത് നോക്കിയെടുത്തു. പക്ഷെ അത് എട്ടിൻ്റെ പണിയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചൂന അവിടെ കുളിക്കുന്നുണ്ട്, അമ്മു അമ്മു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ വലിയ കാര്യത്തിൽ ഞാൻ കടിച്ചപ്പോഴാണ് അത് നിറച്ച് കേടാണെന്ന് പറയുന്നത്. ഇത് മരത്തിൽ നിന്ന് അപ്പം തന്നെ പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ടാണ്, ചെത്തി അങ്ങനെ അഴുക്കൊന്നുമില്ല അതുകൊണ്ടാണ്. അങ്ങനെ വിച്ചോസ് എനിക്ക് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇന്ന് ചിക്കൻ കറി വയ്ക്കാമെന്ന് എനിക്കൊരു പൂതി, ചിക്കൻ കഴിക്കേണ്ട ഒരു പൂതി. എന്നാൽ പിന്നെ വിച്ചുവിൻ്റെ അടുത്ത് വന്നു, കേട്ട പാതി കേൾക്കാത്ത പാതി വിച്ചൂസ് പോയി. അങ്ങനെ ഞാൻ അടുത്ത മാങ്ങ എടുത്തുകൊണ്ട് വന്ന് തിന്നാണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിച്ചൂസ് എന്നെ അതൊക്കെ പറഞ്ഞ് കളയിക്കൊണ്ടിരിക്കണം, ഇങ്ങനെയുണ്ടോ മാങ്ങാപ്രാന്ത്, മാങ്ങാ കൊതിച്ചി, അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം കേട്ടോ. മാങ്ങ എൻ്റെ വീക്ക്നെസ് ആണ്, എവിടെ കണ്ടാലും ഞാൻ വിടില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടം. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്നൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് അപ്പം പറിച്ചെടുക്കാൻ പറ്റുന്ന ആ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഒരു സ്റ്റോറി പറഞ്ഞത്. മിനിങ്ങാന്നെങ്ങാണ്ട് അച്ഛൻ്റെ തലയിൽ പണിസ്ഥലത്ത് ഒരു മാങ്ങ വീണ് കേട്ടോ. അച്ഛൻ അതെടുത്ത് വീട്ടിൽ കൊണ്ട് പഴുക്കാൻ വെച്ചു. ആ മാങ്ങ കാണുമാനില്ല, ആരെടുത്തു എന്നുള്ളത് അറിയത്തില്ല, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും. അപ്പോൾ അമ്മ പറയണം, അമ്മു എന്തായാലും എടുക്കില്ല, വിച്ചു ആണെന്നൊക്കെ പറയാനുണ്ടോ. ഞാൻ എടുക്കാറില്ല, അങ്ങനൊന്നും ഞാൻ എടുക്കാറില്ല. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും മാങ്ങ കഴിക്കാനുള്ള, ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് കഴിക്കുന്നതല്ലാണ്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പം എന്താണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കി കളിച്ച് വർക്കി. അവസാനം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്തെല്ലാം, വറുത്ത് മീൻസ് സോറി കേട്ടോ, വറുക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഞാൻ പുരട്ടി വയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കും കേട്ടോ ചില്ലറിൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം അരപ്പൊക്കെ ചേർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാനത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ എൻ്റെ പകുതി മുക്കാലും പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച മിറ്റവും കാര്യങ്ങളെല്ലാം തീയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം ഓർത്തത് കേട്ടോ. പിന്നെ ഒരു കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാനിക്കുട്ടി കനാലിലോട്ട് ഒരു ഒരു പേപ്പറോ അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ കനാലും നമ്മുടെ റോഡും എല്ലാം നന്നായിട്ട് തൂത്ത് നമ്മൾ തീ ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കനാലുകാർ ഇതുവരെ നമ്മുടെ അടുത്തൊരു പരാതിയും പറ്റില്ല. കാര്യം നമ്മൾ നല്ല വൃത്തിക്കാണ് കേട്ടോ എപ്പോഴും സൂക്ഷിക്കാറ്, അത് കുഞ്ഞുങ്ങളല്ലേ അറിയില്ലല്ലോ. അപ്പം നമ്മളതനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലല്ലോ. അപ്പം നമ്മളതനുസരിച്ച് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വറുത്താണ് ഞാൻ കറി വയ്ക്കാറ്, വറുക്കാണ്ട് ഇട്ടു. അപ്പോഴാണ് വിച്ചൂസ്
പുതിയൊരു ഐറ്റം ആയിട്ട് വന്നത്. നമ്മുടെ കുഞ്ഞ് മീനില്ലേ, നെത്തോലി മീൻ വറുത്തിട്ടുള്ള ഓയിൽ ഉണ്ടായിരുന്നു, അപ്പം അതിനകത്ത് മുട്ട പൊരിച്ച് ചോറുണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതാണ്ട് അമ്മ പറഞ്ഞു ഞാൻ വാരിത്തരാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുശാലായി എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ട് മുട്ട എടുത്തിട്ട് നല്ല വറുവറ വറക്കുന്നുണ്ട്. അപ്പോഴാണ് ഉച്ചു പറയുന്നത് മുട്ട കുറഞ്ഞു പോയിന്ന്. അങ്ങനെ വീണ്ടും ഒരു മുട്ടയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ നല്ല ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കൊത്തിപ്പൂരി എന്നൊക്കെ പറയും, നിങ്ങളുടെ ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ആനയുടെ തുമ്പിക്കൈ വെച്ച് ഇടുന്ന കണക്കൊക്കെ വെച്ച് ഉപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനും വെച്ചൂസൊക്കെ അത്യാവശ്യം ഉപ്പിൻ്റെ ആളാണ് കേട്ടോ. കൂടെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആഹാ മണ്ടൻ സാധനം. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നല്ല അടിപൊളിയായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി. അപ്പോഴാണ് എൻ്റെ ചിക്കനൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് കരിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഞാൻ ആ ഒരു ഭാഗത്തോട്ട് ശ്രദ്ധിച്ചേ ഇല്ല, ഓടി വന്ന് ചിക്കൻ നോക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. നന്നായിട്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ എന്തൊക്കെ പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ ജാനിക്കുട്ടി അമ്മയും മിറ്റത്തിരുന്ന് കളിക്കുന്നുണ്ട്. എന്തോ അല്ല സോറി കരിയാപ്പിളി, ഇന്ന് ഞാൻ കുറേ സോറി നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ. കുറേ കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട്, കുറേ ദിവസമായില്ലേ മിനി വ്ളോഗ് ഒക്കെ ഇട്ട്. അപ്പോൾ പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകട്ടോ, അതുകൊണ്ടാണ് സോറി പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ സോറി പറയണമല്ലോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനും കരിവേപ്പായതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി എൻ്റെ പുറകെ ഓടി നടന്ന് ഓരോരോ ഡിസ്കോ ആയിരുന്നു. അപ്പോഴാണ് അമ്മ പൂച്ചേനെ ഓടിക്കാൻ പറഞ്ഞത്. നമ്മുടെ വീടിനടുത്ത് ഒരു പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ ചാവാറായി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിന് നമ്മൾ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എന്താ നമ്മുടെ മുറ്റത്ത് വന്ന് ചത്ത് കിടക്കുന്ന കാണാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് അത് വരുന്നത് ഇപ്പോൾ അമ്മ ഓടിച്ചു വിടാനായിട്ട് പറയും കേട്ടോ. അങ്ങനെ അവളെ ഓടിച്ചൊക്കെ വിട്ടു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലോട്ട് പോയി. ഞാൻ പെരക്കാവൊക്കെ തൂത്ത് തുടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വിച്ചൂസ് അവിടെ നിന്ന് എന്നെ എന്തോ ഒക്കെ കമൻറ്റ് അടിക്കുന്നുണ്ട്. എൻ്റെ പുറകോശം ബനിയൻ്റെ പുറകൊക്കെ നനഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ, വിയർത്ത് കുളിച്ചേക്കുന്നതാണ്. അത്രയ്ക്കും ചൂടാണ് ഗൈസ്, നിൽക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ചൂടെന്ന് പറയുമ്പോൾ ഞാനിരുന്ന് നിലവിളിക്കുകയാണ് കേട്ടോ. ഇപ്പം സാഹചര്യം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അത് എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ ഫോളോ ചെയ്തല്ലേ പറ്റും. അപ്പോൾ ജാനിക്കുട്ടീനെ ഞാൻ ഒളിഞ്ഞു നോക്കിയതാണ് കേട്ടോ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ഒരു തൊപ്പിയൊക്കെ വെച്ച് അത് കൂടി ഇങ്ങനെ ലാലാല പാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ആശാൻ പതുക്കും തിരിഞ്ഞു നോക്കിയിട്ട് ഓടുകയാണ് കേട്ടോ അമ്മയുടെ പുറകെ. അങ്ങനെ ഈ ഒരു ടൈമിലൊക്കെ അവളുടെ കളി ടൈമാണ് കേട്ടോ. അവളുടെ അച്ഛൻ വീട്ടിലുള്ള ടൈമിലൊക്കെ അവൾക്ക് ഇതാണ് അവളുടെ കളി. അച്ഛൻ്റെ ദേഹത്ത് കയറിയിരിക്കുക, ഊർന്നിറങ്ങുക, അച്ഛനെ പോയി കടിക്കുക, അങ്ങനെയുള്ള ഓരോരോ പരിപാടിയാണ്. അപ്പം ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ മാറുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മാറി നിൽക്കുക കുരുപ്പുകളെന്നൊക്കെ പറഞ്ഞ് രണ്ടിനെ ചീത്തയൊക്കെ പറഞ്ഞ് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജാനക്കുട്ടി എന്നോട് എന്തോ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇതൊന്നും തുടക്കമല്ല എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അവൾ വരുന്നതുകൊണ്ട് തന്നെ സ്പീഡിൽ ഞാൻ തുടച്ചു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അറ്റവും മൂലമൊന്നും അധികം ചെയ്യുന്നിട്ടില്ല. പക്ഷേ ഒരു ദിവസം തന്നെ നമ്മുടെ വീടൊരു 10 പ്രാവശ്യത്തോളം തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നടക്കുന്ന വഴിയിൽ മാത്രമേ ഒരു ഇച്ചിരി അഴുക്കോ കാര്യങ്ങളൊക്കെ വരാറുള്ളൂ. ഇവിടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ആരും ചെരുപ്പിട്ട് നടക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പൊടി പെരക്കകത്തോട്ട് കയറുന്ന കാരണം. പിന്നെ ചൂടുമല്ലോ, ഒരു പരിധി വരെ ചെരുപ്പിട്ടൊന്നും നടക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ തുണി കാര്യങ്ങളൊക്കെ മടക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. ഒരു ദിവസത്തെ തുണിയാണ് കേട്ടോ, കുറേ തുണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അവിടെ വെച്ച് മടക്കി മടക്കി കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീടി എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. ഞാനിതൊക്കെ കാണിക്കുന്നതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് അമ്മൂന് വീട്ടിലൊരു പണിയില്ല, അമ്മ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ പണിയൊക്കെ ഈ പറയുന്ന ആൾക്കാരും ഒന്നും ചെയ്യുന്ന ഓണക്കാണ് കേട്ടോ. നന്നായിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഒന്നും പറയാറില്ല, കാര്യം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തുമ്പം അവർക്കൊരു മനസ്സുഖം, ഒരു സന്തോഷം. അത് കാണുമ്പം ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല ദേഷ്യമൊക്കെ വന്നെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കും എന്തെങ്കിലുമൊക്കെ ആയി പോട്ടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സുഖം കിട്ടും, നമ്മളെ പറഞ്ഞിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. അങ്ങനെ ജാനിക്കുട്ടി ഞാൻ മടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവളും വന്നേക്കാണ്. എന്തോ ഒക്കെ സ്മെല്ല് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റിഫൻ ഷൈൻ്റെ ഒക്കെ സ്മെല്ല്, ഞാനത് മുക്കാറുണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ആശാനെടുത്ത് മണത്ത് നോക്കി ആവും ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഭാവയായതുകൊണ്ട് ഞാൻ മടക്കുന്നതിനനുസരിച്ച് ആളത് ചുരുട്ടി കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അവൾ മടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, അവളുടെ കുഞ്ഞുടുപ്പൊക്കെ എടുത്ത് അവൾ മടക്കാനും പറക്കാനൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഇത് രണ്ട് വഴിക്ക് പോയല്ലേ. ജാനക്കുട്ടിയാണ് കേട്ടോ നിലത്ത് തുണി കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഈ പെണ്ണിനൊക്കെ ഒന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ആശാന് എന്താ പറയുക ഭയങ്കര ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കൂടെ വന്ന് ചെയ്ത് തരണം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു എന്ന് സിന്ധുവമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അച്ഛൻ്റെയും മോളുടെയും കളിറ്റായും ആയിട്ടുണ്ട്. അവർ ബോള് കാര്യങ്ങൾ ചേച്ചിമാരൊന്നും ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നില്ല. അങ്കമാടി പോയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവും, പൂഞ്ചയും പാറും വീട്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ജാനി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാനും മിച്ചും കൂടെ വൈകിട്ട് ഇന്നലെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അവളെ കളിപ്പിക്കുക, അവളുടെ കൂടെ കളിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഒളിച്ചേക്കണ്ടേക്കാണ് കേട്ടോ, കളിച്ച് സാറ്റൊക്കെ കളിക്കില്ലേ കളിച്ചു. അപ്പോൾ ഇന്നത് വിച്ചുവിൻ്റെ ഡ്യൂട്ടിയാണ്. വിച്ചു ജിമ്മി പോയി കഴിയുമ്പോൾ വീണ്ടും അത് എൻ്റെ ഡ്യൂട്ടി ആകും കേട്ടോ. അങ്ങനെ മനഃപൂർവ്വം ആൾ കനാലിലോട്ട് ബോളിടും, കാര്യം കനാലിൽ ഇറങ്ങാണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ ചാടി അതെടുത്തിട്ട് വരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.